ഹലോ 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 ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. ഓണാശംസകൾ ആംഗ്ലേഴ്സ് റൗണ്ട് ടേബിളിൻ്റെ ഭാഗത്ത് നിന്ന്. ഇന്ന് ഓണമായിട്ട് നമുക്കൊരു ലൂറ് അൺബോക്സിങ് ചെയ്യാം. നമ്മുടെ ചേസ് പേറ്റിൻ്റെ ഗസ്റ്റീമിനോ എന്ന് പറയുന്ന ലൂറാണ് ഞാനിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ലൂറ്. ഇത് 100 സൈസാണ്. പ്രത്യേകത ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ, നമ്മുടെ ജെല്ലി ബ്ലൂവിൻ്റെ കളറിൽ വരുന്ന ചേസ് ബെയ്റ്റിൻ്റെ ഗസ്റ്റിമിനോ ജെല്ലി ബ്ലൂ കളറാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആംഗ്ലേഴ്സ് യൂസ് ചെയ്ത കളർ ജെല്ലി ബ്ലൂ ഫ്ലിക് പ്രോണിൽ. ഞാൻ കാണിച്ചിരാം, ഫ്ലിക് പ്രോണിൽ ജെല്ലി ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തത്. നല്ല റിസൾട്ടും ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ സെയിം കളറിൽ വരുന്ന ജെർക്ക് ബെയ്റ്റാണ് ഗസ്റ്റിമിനോ. കൂടുതൽ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് 100 സൈസാണ്. ഇതിൻ്റെ വെയ്റ്റ് 17 ഗ്രാം. ഇത് 2.5 മീറ്റർ താഴ്ചയിൽ ഡെപ്തിൽ പോകും. അടുത്ത് കുറച്ചുകൂടെ അടുത്തോട്ട് ഒന്നും കാണിക്കാം, കണ്ടോ. മെയിനായിട്ട് ഓസ്ട്രേലിയൻ ഏരിയയിൽ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ബ്രദർ ഓസ്ട്രേലിയയിലുണ്ട്, അവൻ്റെ പേര് ദീപുലാൽ. അവന് ഈ സമയത്ത് അവനോടൊക്കെ പ്രത്യേക നന്ദി പറയുന്നു. അവനാണിത് എനിക്ക് എടുത്തുകൊണ്ട് തന്നത്. ഈ ലൂറിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു സൈഡ് ഫിങ്സ് കണ്ടോ, ഇതൊരു 3D പോലെ വർക്ക് ചെയ്യും. ഇത് കൂടുതൽ വേറുള്ള ജെർക്ക് ബെയ്റ്റിൽ അങ്ങനെ കണ്ടിട്ടില്ല. TPE മെറ്റീരിയലിൽ തന്നെ ഉണ്ടാക്കിയതാണ്. TPE മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്ലിക് പ്രോണിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ മെറ്റീരിയലിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാണാൻ മനസ്സിലാവും, കണ്ടോ. ഒരു വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു റിയൽ ഫിഷിൻ്റെ ഫിങ്സിൻ്റെ അതേ എഫക്റ്റ്, ഒരു 3D എഫക്റ്റ് കിട്ടും. അതിതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയാണ്. ഹുക്സ് ഡിക്കോയുടെ ഹുക്സാണ്. ജപ്പാൻ മെയ്ഡ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹുക്ക്. ഹുക്കൊന്നും മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ജെർക്ക് ബെയ്റ്റും ഉണ്ട്, ഡീപ്പും ഉണ്ട്. അതായത് മിഡ് വാട്ടറിൽ നിൽക്കുന്ന ജെർക്ക് ബെയ്റ്റുകളും ഉണ്ട്, ഡീപ്പിൽ പോകുന്ന ജെർക്ക് ബെയ്റ്റുകളും ഉണ്ട്. ഇപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് DP പോണ ലിപ്പ് കൂടിയതാണ് കിട്ടിയത്. എന്നാലും സാരമില്ല, ഈ ഒരു കളറിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഏതായാലും നമുക്ക് വിഷയമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മെയിൻ. പിന്നെ ഇതിൻ്റെ 80 സൈസും എൻ്റെ കയ്യിലുണ്ട്. ഇതും 2.5 മീറ്റർ ഡെപ്തിൽ പോവും. ഇതിൻ്റെ വെയ്റ്റ് 10.5 ഗ്രാമാണ്. ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും നമ്മളെ ഏരിയയിൽ. ഒന്ന് ഒരു ചെറിയ പ്രൊഫൈൽ ആയതുകൊണ്ട് ഇത് നല്ലതായിരിക്കും, ചിലപ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ മെയിൻ ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ കാര്യം തന്നെ നമ്മുടെ ജെല്ലി പ്രോൺ കളറിൽ വരുന്നതായതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് അൺബോക്സിങ് ചെയ്തിടാന്ന് പറഞ്ഞത്. ഇനിയും ഉണ്ട് ഇതിനകത്ത് പ്രത്യേകതകൾ. ഇതിൻ്റെ കവറിൻ്റെ കൂടെ ഇത് കമ്പനി തന്നെ ഇതിനകത്തൊരു ലെഡ് വെയ്റ്റ് കൊടുക്കും. അത് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും മേൽഭാഗത്തുമായിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വാട്ടറിൻ്റെ പിന്നെ ഡെപ്തിലോട്ടാണ് ഇതിനെ ട്രാവൽ ചെയ്യിപ്പിക്കേണ്ടത് അവിടം വരെ കൊണ്ട് നിർത്തി ഇത് നമുക്ക് വലിക്കാൻ പറ്റും. മെയിനായിട്ട് ഒരു MH റോഡിലൊക്കെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. സ്ലോ റിട്രീവൽ, ജെർക്ക് ആക്ഷനിലും എങ്ങനെ വേണമെങ്കിലും വലിച്ചാലും നല്ല ആക്ഷൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടുതൽ നമ്മൾ ഇനി കൊണ്ടുപോയി ഇടണം. ഇത് 60 mmലുണ്ട്, 80 mmലുണ്ട്, 100 mmലുണ്ട്. ഗസ്റ്റിമിനോടെ ഈ ഒരു കളർ അല്ല കേട്ടോ, ഗസ്റ്റിമിനോടെ ടിപ്പൊളി കളറുകൾ അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അവരുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും കാണാം. ഇതാണ് അതിൻ്റെ ലെഡ്. അപ്പോൾ ഇതും മറ്റുള്ള ഒരു ജെർക്ക് ബെയ്റ്റിലും അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പം ഇതുപോലുള്ള നൂതനമായ ജെർക്ക് ബെയ്റ്റുകളും ആരും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലാത്ത ജെർക്ക് ബെയ്റ്റുകളും വരുമ്പോൾ നമുക്ക് ഇനി അൺബോക്സിങ് ചെയ്യാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നമുക്ക് അൺബോക്സിങ് പോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് വെരി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കളർ തന്നെ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. വെള്ളത്തിലെറിയാൻ തോന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഓണാശംസകൾ. എല്ലാവർക്കും നല്ല രീതിയിൽ ഫിഷസൊക്കെ കിട്ടട്ടെ ആംഗ്ലേഴ്സിനെല്ലാവർക്കും. അപ്പോൾ ഹാപ്പി ഫിഷിംഗ്, ഗുഡ് ബൈ.